प्रभात फेरी കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് അനുദിനം വാർത്തയാകുന്നു. കഞ്ചാവ് മുതൽ എം ഡി എം എ വരെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് വ്യാപകമായി കടത്തുന്നു. ഒരുപക്ഷെ പിടിക്കപ്പെടുന്നതിൻ്റെ എത്രയോ അധികം ഇരട്ടി ക്രയവിക്രയം ഈ രംഗത്ത് നടക്കുന്നുണ്ട്. കേരളത്തിലെ സാമൂഹ്യ ജീവിതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി മാറുകയാണ് ലഹരി വസ്തുക്കളുടെ വ്യാപനം. യുവാക്കളും കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ കണ്ണികളാകുന്നു, അടിമകളാകുന്നു, കുറ്റകൃത്യങ്ങളിൽ പോലും ഏർപ്പെടുന്നു. പത്തനംതിട്ട ജില്ലയിലെ നാർക്കോട്ടിക് സെൽ DYSP വിദ്യാധരൻ KA. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും നാർക്കോട്ടിക് സെല്ലിനും ഒക്കെ തന്നെ ബോധ്യമായിട്ടുള്ളത്. സംസ്ഥാനത്തേക്ക് വരുന്ന ലഹരി എന്ന് പറയുന്നത് കൂടുതലായും ബാംഗ്ലൂർ പോലെ ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് എത്തുന്നത്. ഇതിലെ കാരിയർമാരായിട്ട് യുവാക്കളെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. MDMA പോലെയുള്ള രാസലഹരി ഏറ്റവും കൂടുതൽ കുട്ടികളിലേക്കും അതുപോലെ യുവാക്കളിലേക്കും എത്തുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. 2022 ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളിലാണ്. ആ വർഷങ്ങളിൽ ഒക്കെ തന്നെ രാസലഹരി സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒന്നിൽ കൂടുതൽ കേസുകൾ ഉൾപ്പെടുന്ന പ്രതികളായിട്ടുള്ള ആളുകളുടെ സ്വത്തും വാഹനങ്ങളും ഒക്കെ കണ്ടുകെട്ടി അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ ട്രാഫിക്കിംഗ് ഓഫ് NDTL, മൈക്രോബോംബ് കച്ചവടത്തിൽ ഉൾപ്പെടുന്ന പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ അവരെ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരുന്നു. അതിന് അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മുഴുവനായിട്ടും മൈക്രോബോംബ് വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രതികൾക്കെതിരെ വൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു. എല്ലാ ജില്ലകളിലും തന്നെ മിക്കവാറും ആളുകളെയൊക്കെ തന്നെ ജയിലിൽ അടയ്ക്കുന്ന നടപടികൾ തുടർന്നു വരികയാണ്. വിദ്യാഭ്യാസം ചെയ്യുന്നതിനായിട്ട് ബാംഗ്ലൂർ പോലെയോ കർണാടകം പോലെയോ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ അകപ്പെട്ടു പോവുകയും ശേഷം ഇതിന്റെ ബിസിനസ്സിൽ അവർക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന സമയങ്ങളിൽ അവരവിടെ നിന്നുകൊണ്ട് ഇവിടേക്ക് കൂടുതൽ മയക്കുമരുന്ന് എത്തിച്ച് മയക്കുമരുന്ന് വ്യാപാരം ചെയ്യുന്നതായിട്ടാണ് പല കേസുകളിലും നമുക്ക് ബോധ്യമായിട്ടുള്ളത്. കേരള പോലീസ് ഇതിനുവേണ്ടി യോദ്ധാവ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഈ യോദ്ധാവ് എന്ന പദ്ധതിയുടെ ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. അയക്കുന്ന ആളിന്റെ മേൽവിലാസമോ പേരോ വെളിപ്പെടുത്തുന്നതല്ല, അവർക്ക് തീർച്ചയായും അതിന് സംരക്ഷണം ലഭിക്കുന്നതാണ്. യോദ്ധാവ് എന്ന പദ്ധതിയുടെ വാട്സ്ആപ്പ് നമ്പർ 999596666 എന്നാണ്. 9995966666. സംസ്ഥാനത്തേക്ക് പ്രധാനമായും എത്തുന്ന മയക്കുമരുന്നുകളിൽ ഒന്നാമതായിട്ട് കഞ്ചാവ് തന്നെയാണ് ഏറ്റവും കൂടുതലായി എത്തുന്നത്. രണ്ടാമതായിട്ട് NDMA എന്ന് പറയുന്ന രാസലഹരിയാണ് പുതിയതായി വന്നതിൽ 2020 മുതൽ സംസ്ഥാനത്തേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത്. NDMA എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു പൊടിച്ച പഞ്ചസാരയുടെ ഉപ്പ് പൊടിച്ചതുപോലെയൊക്കെയാണ് കാണപ്പെടുന്നത്. നമ്മൾ രുചിയോ മണമോ ഇല്ല, കുട്ടികളൊക്കെ നമ്മൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ അത് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ കുറഞ്ഞ അളവ്, 1 gram ഒക്കെ ഉണ്ട് എങ്കിൽ അത് 20-21 പേരൊക്കെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് പിടിക്കപ്പെടുന്ന പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉപയോഗം കൊണ്ട് 10 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലഹരി പ്രധാനം ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. ഈ കൊറിയർ സർവീസുകളിലൂടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്നതായിട്ടും നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ പലപ്പോഴും കൂട്ടുകാരുടെ നിർബന്ധത്താൽ ലഹരിയിലേക്ക് വഴുതി വീഴുന്നു. ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്നാല് ഒരാളുടെ ശാരീരികമോ മാനസികമോ ആയ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ള വസ്തുക്കളാണ്. മനഃശാസ്ത്രജ്ഞയായ അനഘ MM, ഡ്രഗ്സ് ഉപയോഗിച്ച ഒരാളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് വഴി അവർക്ക് പലതരത്തിലുള്ള സെൻസേഷൻസ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരാളില് ഇത്തരം പദാർത്ഥങ്ങൾ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് അതുപയോഗിച്ചിട്ടുള്ള വ്യക്തിക്കനുസരിച്ചും ഏത് ഡ്രഗാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നനുസരിച്ചും അതുപോലെ എത്രത്തോളം അളവിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലരിൽ ഇത് നല്ല കാം ഫീലിംഗ് ഉണ്ടാക്കുമ്പോൾ മറ്റു ചിലരിൽ ഇത് പീഡിപ്പിക്കുന്ന കാഴ്ചകൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക എന്നിങ്ങനെയൊക്കെ. 2022 കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പഠന പ്രകാരം 16 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ള സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഇവർ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന ഡ്രഗ്സുകളാണ് കഞ്ചാവ്, LSD, MDMA, കൊക്കെയിന്, മെത്ത് പോലുള്ളവയൊക്കെ. ഇത്തരം ഡ്രഗുകള് ഇവരുടെ ഇടയിൽ തന്നെ പല ചെല്ലപ്പേരുകളിലോ അല്ലെങ്കിൽ പെറ്റ് നെയിമുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്.
പഠനങ്ങൾ പറയുന്നത് 80% ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇപ്പോഴും അവരുടെ കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തെ പറ്റി പോലും അറിയില്ല എന്നാണ്. തുടർന്ന് കുട്ടികളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും വ്യതിയാനങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ ഇനി ഇത് വല്ല മാനസിക പ്രശ്നങ്ങളാണോ എന്നൊക്കെ കരുതിയിട്ട് അവർ ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ നടത്തുമ്പോഴാണ് അവരുടെ രക്തത്തിൽ ലഹരിയുടെ അംശം കാണുന്നതും പിന്നീട് അവർ ലഹരി യൂസ് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രായക്കാർ ഡ്രഗ് യൂസേജിലേക്ക് പോകുന്നു എന്നതിന് പല കാരണങ്ങളാകാം. ഒന്നാമത്തത് ഇവരുടെ ഫ്രണ്ട്സ് ഇത്തരത്തിലുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ അവര് ഡ്രഗ്സ് ഓഫർ ചെയ്യുന്ന സമയത്ത് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണവും ആവാം കുട്ടികൾ ചിലപ്പം ഇതിലേക്ക് തിരിയുന്നുണ്ടാവുക. ചിലപ്പോഴൊക്കെ ഡ്രഗ്സ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിൽ ആകർഷകരായിട്ടൊക്കെ കുട്ടികൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അടിമയായിട്ട് മാറുന്നതും കാണാറുണ്ട്. അതുമല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു റിയാലിറ്റിയിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലെയോ വർക്കിലെയോ ഒക്കെ മറ്റ് മേഖലകളിലൊക്കെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടും ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടികൾ ഇതിൽ ചെന്ന് പെട്ടിട്ട് പിന്നീട് ഈ ഒരു ഡ്രഗ്സിന് ക്യാഷ് കൊടുക്കാനൊന്നും ഇല്ലാതെ ഇതിന്റെ സെയിൽസിന് ഇറങ്ങുന്നതായിട്ടും പിന്നീട് അതിന്റെ പെഡ്ലേഴ്സ് ആയിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം കാണിക്കുക, മുതിർന്ന ആളുകളോട് തട്ടിക്കയറുക, വീട്ടിൽ പറയാതെ പുറത്തേക്ക് പോവുക, നേരം വൈകിട്ട് വീട്ടിൽ വന്ന് കയറുക, ചോദിച്ചിട്ടുണ്ടെങ്കിൽ കള്ളം പറയുക, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ചോദിക്കുക, ഇനി അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത് മോഷ്ടിക്കാം, ഉറക്കക്കുറവ് കാണിക്കുക, വിശപ്പില്ലായ്മ, അത് കാരണം തന്നെ അവരുടെ ശരീരഭാരം കുറഞ്ഞു പോവുക, അമിതമായിട്ടുള്ള ടെൻഷൻ കാരണം ഉയർന്ന ഹൃദയമിടിപ്പ് അനുഭവപ്പെടുക, ഡ്രൈ മൗത്ത് കാരണം തന്നെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്ഥലകാലബോധം ഇല്ലാതെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക, ആരൊക്കെയോ അവരെ ആക്രമിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്, കാണാത്ത കാഴ്ചകളൊക്കെ അവർ കാണുന്നുണ്ട്, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് തുടങ്ങിയവയൊക്കെ. കൂടാതെ പഠന കാര്യത്തിലും ഒന്നിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റാതെ അവരുടെ ഓർമ്മകളിലും കുറവുകളൊക്കെ കാണുന്നുണ്ട്. ചിലരിലൊക്കെ സെക്ഷുവൽ ഡ്രൈവ് കൂടുന്നതായിട്ടും പിന്നീട് അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചെന്നുപെടുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാള് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചിലപ്പോഴിത് മറ്റ് മാനസിക പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കമാവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത് ഉറപ്പിക്കാനായിട്ട് അവരെ നിരീക്ഷിക്കുക, കൂടാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുകയാണ് ചെയ്യേണ്ടത്. ഒരു അധ്യാപികയ്ക്ക് തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനും ഇടപെടാനും കഴിയും. കണ്ടനാട് MGM പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപികയായ സുഷജ സുബിൻ. ഇന്നത്തെ കുട്ടികൾ വളരുന്നത് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്. അവർക്ക് മുന്നിൽ എല്ലാ വഴികളും വളരെ വിശാലമായി തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസും വളരെ കൂടുതലാണ്. അവരെന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ ആ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോഴാണ് ഒരുപക്ഷെ അവർ ഇതുപോലുള്ള തെറ്റുകളിലേക്ക് പോകുന്നത്. മദ്യമോ കഞ്ചാവോ മാത്രമല്ല, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്തിലേറെ പറയുന്നു, കുട്ടികൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്ലൂ ഉൾപ്പെടുന്ന പല സോൾവെന്റ്സും ഇതിനെല്ലാം ഉദാഹരണമാണ്. വിദ്യാർത്ഥികൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ അകപ്പെടാതെ രക്ഷിക്കാനായിട്ട് അധ്യാപകർക്ക് നിസ്സംശയം കഴിയുമെന്നുള്ള കാര്യം ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഒരു അധ്യാപികയ്ക്ക് തന്റെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ വരുന്ന അസാധാരണമായ മാറ്റം, അതൊരുപക്ഷെ പഠനത്തിലുള്ള ശ്രദ്ധ കുറവാകാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സംസാര രീതിയിലോ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ മറ്റ് സ്വഭാവത്തിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടോ അതെല്ലാം ആകാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അധ്യാപകർക്കും ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും സാധിക്കും. അങ്ങനെ കണ്ടാൽ പെട്ടെന്നുള്ള ഒരു ശിക്ഷണ നടപടി അവരോട് സ്വീകരിക്കാതെ അവരോട് വേണ്ട വിധം ആ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധിച്ചാൽ വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായും രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പരിശീലനം തീർച്ചയായും അധ്യാപകർക്ക് നൽകുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അതിലുപരി സ്കൂളുകളിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അഡോളസൻ കൗൺസിലർ സംവിധാനം വേണമെന്നുള്ളത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്നുള്ളൂ എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതും ഇതുപോലുള്ള ലഹരിക്ക് അടിമപ്പെടുന്നതിന് ഒരു പ്രധാന ഘടകം തന്നെയാണ്. കുട്ടികളോട് വളരെ അടുത്തിടപഴകാനും അവരോട് കൂടുതൽ സമയം സംസാരിക്കുവാനുമുള്ള സമയം നമ്മൾ മാതാപിതാക്കൾ കണ്ടെത്തണം.
തന്നെ കേൾക്കാനും തന്നെ മനസ്സിലാക്കുവാനും തന്റെ മാതാപിതാക്കൾ ഉണ്ടെന്ന ശക്തമായ തിരിച്ചറിവുള്ള ഒരു കുട്ടിയും മറ്റു തെറ്റുകളിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. കുട്ടികളോട് ഒരു ജഡ്ജ്മെന്റ് സമീപനം പുലർത്താതെ വളരെ ഫ്രണ്ട്ലിയായി വളരെ ലവബിളായി അവരെ ചേർത്ത് നിർത്തുക. കുട്ടികളിലും യുവാക്കളിലും വ്യാപകമാകുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിരന്തരമായി ചർച്ച ചെയ്യുകയാണ് കേരളീയ സമൂഹം ഇന്ന്. കർക്കശമായ നിയമങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കടത്തും തടയുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇവയൊക്കെ നിലനിൽക്കുമ്പോഴും പഴുതുകളിലൂടെ ഈ നിയമവിരുദ്ധത നിർബാധം തുടരുന്നുണ്ട്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കൾക്കെതിരെ ജാഗ്രത പുലർത്താൻ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു, പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അധ്യാപകരും രക്ഷിതാക്കളും ആരോഗ്യപ്രവർത്തകരും നിയമപാലകരും നീതിന്യായ കോടതികളും ഉൾപ്പെടെ സമൂഹമൊന്നാകെ ഒറ്റ മനസ്സോടെ പൊരുതണം ഈ വലിയ വിപത്തിനെതിരെ. പ്രഭാതഭേരി